ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കുന്ന ഒരു മീറ്റിങ്ങിന് വേണ്ടിട്ട് വന്നതാണ് ബിസിനസ് പാർക്കിൽ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെമിയും ആയിഷും ഇങ്ങോട്ടൊക്കെ ഹൈലൈറ്റിലൊക്കെ പോയി ഫുൾ കറങ്ങി ഗൈസ്. എന്നിട്ട് എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് കാണണ്ടേ? ആ കാണിച്ചു കൊടുക്കും എന്തൊക്കെ വാങ്ങിയെന്നുള്ളത്. ഇതാ ഗൈസ് കണ്ടില്ല, ആ ഒരു മുട്ടായി വാങ്ങിയാണ്ട് ഇത്രയും ടൈമുകൾ എങ്ങനെ ഇവിടെ നിന്ന്? എങ്ങനെ തകരാറല്ലേ? എന്നിട്ട് നീ ഒന്നും കുടിച്ചില്ല ഇതുവരെ? എന്റെ മോനെ കുറെ ടൈമായിട്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. വെയിറ്റ് ചെയ്യിപ്പിക്കല്ല, അതിന്റെ ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ നിന്ന് നിൽക്കേണ്ടി വന്നല്ലേ. ആയിഷുവിന് ഒരു കോലുട്ടായി മാത്രമേ വാങ്ങി കൊടുത്തുള്ളൂ, എല്ലാ സാധനം ആട്ടോ. ഇനി അട് കയറ്. അപ്പൊ ഇങ്ങനെ വിളയിന്ന് പോണേറ വിളയിന്ന് പൈസ ചെലവാകും. ഇവിടെ ശ്രദ്ധിക്കാനൊക്കെ അറിയാം, അറിയായിട്ടല്ല. കേറ് കേറ് കേറ്. ഞാൻ കാണിച്ചരാ. കൊള്ളില്ലേ, എന്താക്കണോ? ഇൻട്രസ്റ്റിക്കാരെ വിളിച്ചു ഇങ്ങനെ പൊളിച്ചു ഇങ്ങനെ കാറ് വലുതാക്കണോ? അട് കേറിയിട്ടാട്ട് ഇതാണല്ല ഗൈസ്. ഞാനേ ചെറിയൊരു കോഫി, ചെറിയൊരു കോഫി ആടേ അങ്ങനെ പറയും. ചെറിയൊരു ചെപ്പി ഇന്ന് രാവിലെ ഡോക്ടറൊക്കെ കാണിച്ചു വരിക കേട്ടോ. പിന്നെ നല്ല ഇൻഫെക്ഷൻ ആണ്, അപ്പോ 3 മന്ത് ഗുളിക കഴിക്കാൻ പറഞ്ഞ്. എന്നിട്ട് കുറവില്ലേ 6 മന്ത് കഴിക്കാൻ. ശരിയായി, വേറൊരോരോ കോമഡി വലിയ വിചാര. നമുക്കൊരു കാലുവേദന നീരുവേദന ഒക്കെ വന്നാ എന്തൊക്കെ പറയൂന്നാണ്. രണ്ടു ദിവസമൊക്കെ ദൂരത്ത് യാത്ര ചെയ്താല് ആർക്കായാലും നീരൊക്കെ വരും. നമുക്ക് ഇവിടെ അടിഞ്ഞടുക്ക ആർക്കെങ്കിലും ചെറിയ ചുമയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണിക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചേക്കരുത്, എന്നോണ്ട് ഈ പ്രശ്നം. ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന അറിയോ, വെള്ളം കുടിക്കാണ്ടും മധുരം തിന്നാണ്ടും ഞാൻ തന്നെ ഡോക്ടർ ഇങ്ങോട്ട് ആവും. മാക്സിമം മധുരമൊക്കെ ഒഴിവാക്കുമ്പോ റെഡി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം, കാരണം ഇത് കുറെ ആയോലെ തുടങ്ങിയത് ഇപ്പോഴാണ്. ആശുവിനെ മാറ്റി കൊടുക്കും, എന്നാലേ ക്യാമറ ഫുൾ ആശുവിന്റെ മുടിയാ കാണണേ. ഓക്കെ, പിന്നെ ഇന്ന് നമ്മള് ഇമ്മക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണം എന്ന് എല്ലാരും പറയണ്ട്. അതെന്താ ഷെഫി, ഇമ്മക്ക് ഒന്ന് വാങ്ങാത്ത അങ്ങനെയൊക്കെ പറയണ്ടേ? ഗൈസ് ഇമ്മക്ക് വാങ്ങലുണ്ട്, പക്ഷെ എങ്കിലും ഇമ്മന്റെ വീഡിയോയിൽ കാണിക്കല്ലാന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്ന് എന്തെങ്കിലും വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ. ഹലോ ഷെഫി, ഇത് ഒരു കോലുമുട്ടായ്മയിൽ ബിസിനസ് പാർക്കിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്നു. ഷെഫി അല്ല, പിന്നെയും പറയുന്ന എങ്ങനെ തന്നെ, ഞങ്ങളല്ലേ പോയി വാങ്ങിയേ. ഞങ്ങൾ വാങ്ങിക്കോട്ടെ, ഇവിടെ ഒരാള് പറയുന്നുണ്ട്. എന്താ തനക്ക് വണ്ടി? എനിക്കെന്താ വണ്ടി? എന്താ വണ്ടി? എന്ത് ഐസ്ക്രീം വേണം? ചോക്ലേറ്റ് ഐസ്ക്രീം ഇത് വയറ് നിറച്ചു നോക്കാം. അതാണല്ലേ ഇപ്പൊ എന്തെങ്കിലും ആയിട്ട് അത് വാങ്ങിക്കൊടുത്തേക്കാരാ. നിങ്ങള് ചില ആൾക്കാർ അറിയും ആയിഷുവിനെ കാർത്തു കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാർട്ടൂണിന്റെ അഡിക്റ്റ് ആക്കരുത്. കാരണം ഇങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി നിങ്ങൾ പറഞ്ഞത്. കണ്ടോ കണ്ടോ കണ്ടോ, വാങ്ങാ വെയിറ്റ് രണ്ട് മിനിറ്റ് തരും. എന്തോ ഒരു പ്രശ്നമുണ്ട്, അടി കിട്ടി. നമ്മക്ക് ഉമ്മച്ചിക്ക് ഡ്രസ് എടുത്തിട്ട് നമ്മക്ക് അതൊക്കെ വാങ്ങട്ടോ. ഉമ്മച്ചിക്ക് എടുക്കണ്ടേ, എടുക്കണ്ടേ ഉമ്മച്ചിക്ക്, എടുക്കണ്ടേ ഉമ്മച്ചിക്ക് എടുത്തിട്ട് നമ്മക്ക് വാങ്ങട്ടോ. നോക്ക് ഏത് ഷോപ്പ് കാണിച്ചാക്കി. ഓറിയായിട്ടാ ശിവേ, നോക്കിട്ട് നല്ല നോക്കി എടുത്തോളാം. ഞങ്ങൾക്കല്ലാന്ന് വെച്ച് ഞാൻ മോശമാക്കിയാലും വിവരം ഞാൻ അറിയും. ഇത് ഒരു സംഭവ വെറൈറ്റി ആണ്, വേറെ ഏതല്ലേ ഇതുവരെ കാണാത്ത വെറൈറ്റി ആയിട്ട്. ആ വെക്കാണ് ഏതെങ്കിലും മതി. 56 നമുക്ക് എത്ര വേണ്ടി വരും നോക്ക്. 56 അപ്പൊ 54 മതിയാവും ഉമ്മക്ക്, 54 മതിയാവും. ഇല്ല നമ്മൾ മാറ്റാലോ ഇവിടെ വന്നു. എൻ്റെ കോപ്പിറൈറ്റ് ഉള്ളതും കൊണ്ട് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നൊക്കെ അറിയൂല കേട്ടോ. ഇത് ഇത് ഉമ്മക്ക് ഉണ്ട് ഷിമേ, ഇത് ഉമ്മക്കില്ലേ, അതുണ്ട്, ഈ കളറുണ്ട്, വൃത്തിണ്ട് അല്ലേ.
ഇത് എത്ര റേറ്റ് വരുന്നത്? 200-300. ഏതെങ്കിലും ആയോ? ഇതൊന്നും വേണ്ട, ബ്ലാക്ക് വേണ്ടല്ലോ. നമ്മൾ ഈ കളർ നോക്കുക, എന്നാല് ഒരു ചേഞ്ച്. എന്തോ നമ്മളുടെ സാധനങ്ങളൊക്കെ വാങ്ങി എന്റെ അങ്ങനെ പോവാണ്. നമുക്ക് ഇഷ്ടമായി, എന്തായാലും ഒരു മാറ്റി ഉറപ്പാ. ഇപ്പൊ എല്ലാം മാറ്റി. അശുവിന് ഒന്ന് ചെറിയ തുമ്മലൊക്കെ വന്നിട്ടോ, പനിക്കൂലേക്ക്. അശുദാ ഷോപ്പിലൊക്കെ കേറിയാൽ കറക്റ്റ് ജമീനന്റെ സ്വഭാവമായിട്ട് പെട്ടെന്ന് പെണുങ്ങു. മോനെ ചെറിയ മക്കളിങ്ങനെ തന്നെ എനിക്കറിയൂല, വേഗം പെണ്ണുങ്ങ തൊടുന്നേനെ പെണ്ണുങ്ങ. ഞാൻ അങ്ങനെ വിചാരിക്കും ദീനൊക്കെ പെണ്ണുങ്ങാമാ ആദ്യം ആ ഷെമിന്റെ അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ എന്തിനെങ്കിലും പഠിച്ചോനെ പെണ്ണുങ്ങ. ഞാനിപ്പൊ പെണ്ണുങ്ങിക്കിനോ പെണ്ണിങ്ങന്റെ ഒരു സൂചന പോലും എനിക്ക് അറിയാനുണ്ടാവില്ല. ഏ പെണ്ണിയോ? അതുമാണ് ഇപ്പൊ ആയിഷുവിന്റെ വേഗം ചില വിവരമില്ലാത്തവർക്ക് പെണ്ണിങ്ങോ പെണ്ണാത്തോ തിരിയൂല. അല്ല എനിക്കറിയുന്നേ പെണ്ണിങ്ങ എനിക്ക് മനസ്സിലാവില്ല, കാരണം അതിനകത്തൊന്നും ഉണ്ടായില്ലല്ലോ. ഞാനതാ ചിന്തിക്കണേ പെണ്ണിങ്ങയൊക്കെ ഇതിന്റെ ആളായിക്കണേളി രണ്ടാളായിട്ട് ഞാൻ കുടുംബം നല്ല ഏകദേശം കൺഫേം ആയി കുടുങ്ങി. ഇനി പറയാനില്ല ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. വീട്ടിൽ ഫുഡൊക്കെ റെഡി ആക്കി പോന്നതാണ്. പിന്നെ നല്ല ലേറ്റ് ആയിക്കണം കേട്ടോ, ഫുഡ് കഴിക്കാനൊക്കെ ആയിക്കണേ. അതുപോലെ തന്നെ എന്തെങ്കിലും രോഗമുള്ള ഫുഡും പേടിയല്ല, ജാഗ്രത മതി. കൊറോണത്തെ ഒക്കെ പറഞ്ഞ വേണോ പേടിക്കണ്ട, ജാഗ്രത മതി. എന്തോന്ന് പറഞ്ഞില്ല, അറിയൂല. എല്ലാരും ഉമ്മക്ക് ഇഷ്ടപ്പെട്ടാ മതി, അത്രേ ഉള്ളൂ. ഉമ്മക്ക് ഇഷ്ടപ്പെടും, പക്ഷെ ഉമ്മക്ക് ഇഷ്ടപ്പെടും. ഞാൻ വാങ്ങണൊക്കെ ഉമ്മ ഇഷ്ടപ്പെടും, പക്ഷെ ഇപ്പൊ സമ്മതിക്കൂല. ഇപ്പൊ അടുത്തുമ്പോഴേക്കും പറയും ആ ഇത് ഇതിനേം അങ്ങനെ ഇത് മാറ്റണം, എന്തായാലും മാറ്റണം. അങ്ങനെ ഞാൻ ഇപ്പൊ പോയി മാറ്റിക്കാം, അതാ പ്രശ്നം. ഏതായാലും കൊണ്ട കൊടുത്ത് നോക്കുക അല്ലേ, കൊണ്ട കൊടുക്കണം. വീഡിയോയില് കേറ്റൂല കേട്ടോ, കാരണം ഉമ്മക്ക് താല്പര്യം ഇഷ്ടമല്ല. അപ്പൊ അത്രയും ഉമ്മ ശ്രദ്ധിച്ച് നടക്കുകയാണ്. അപ്പം വെറുതെ എന്തിനും അമ്മനയിലേക്ക് കൂട്ടുന്നു ചോദിച്ചിട്ട് കേട്ടോ. അപ്പൊ ഏതായാലും അമ്മ ഇത് കൊടുത്തിട്ട് ഫുഡ് കഴിക്കുമ്പോ കാണാം അല്ലേ. ഓക്കെ, അപ്പൊ കേസ് നമ്മൾ ഇതാക്കണ വീട്ടിലെത്തി. ഇനി നമ്മൾ ഇതാക്കണ അവിടെ ഫുഡ് കഴിക്കൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അശ്വിന് മാത്രല്ല ക്ഷമിക്കും, വിശക്കുണ്ട്. വിശന്ന് കഴിഞ്ഞാൽ ക്ഷമിക്കും വിറയലൊക്കെ ആണ് മോനെ. സീന തടി മുന്നോട്ട് കൊണ്ടെടുക്കണ്ടേ, കട്ട കൊണ്ടോണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് കേട്ടോ, കട്ട കട്ട മുന്നോട്ട് കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ഇനി മൈൻഡ് ചെയ്യണ്ട, ഇനി ഇങ്ങനെ തടിച്ചു സെറ്റായിട്ട് നേരം കുറച്ചാളാട്ട്. ഇന്നത്തെ ചോറ് ചൂടാക്കി ഞാൻ നമ്മള് കഴിക്കുന്നത് നല്ല ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ. പിന്നെ ബീഫ് വരട്ടി കഴിഞ്ഞോ? ഇന്നലെ ചെറിയൊരു പരിപാടി ഉണ്ടോ, ഇവിടെ സൽക്കാരുണ്ടോ കേട്ടോ, അതുണ്ടായി ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇന്നലെ സൽക്കാരുണ്ടായിരുന്നു, അപ്പൊ അതിൽ നിന്ന് കുറച്ച് വേഗം സൽക്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് ദിവസത്തേക്കുള്ള ചെമ്മീൻ മാറ്റി വെക്കും. നല്ല ബാക്കി ഉണ്ടായിരുന്നു, രാവിലെ ബീഫും പത്തിരി ആക്കി ചെപ്പിക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാണല്ലേ, ബേജാറോണ്ട്. ബേജാറല്ല എനിക്ക് ഇത് ഈ മീറ്റിംഗ് ഞാൻ പറഞ്ഞതാണ് ഈ സമയത്തൊക്കെ ആക്കാം അങ്ങനെ മാറ്റിയതാ. അപ്പോഴാണ് ഡോക്ടറെ കാണിക്കില്ലേ, പിന്നെ വന്ന് നമ്മൾ പറഞ്ഞു പോയതല്ലേ. അപ്പൊ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തണ്ടേ, അപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആ സമയത്ത് എത്തണ്ടേ. പക്ഷെ അതിന്റെ അടുക്ക് ഡോക്ടർ ഇന്നേ ഉണ്ടാവും, പിന്നെ ഇനി അടുത്ത ആഴ്ച ഈ ദിവസമാണോ ഡോക്ടർ ഉണ്ടാണെങ്കിൽ. അപ്പൊ ആ തിരക്കില് വെള്ളം പോലും കുടിച്ചില്ല ശരിക്കും പറയാം. ഗസ്നാഥ് ഉമ്മന്റെ പർദ്ദ വാങ്ങി കാണിച്ചു തന്നില്ലല്ലേ, അത് ഞാൻ കാണിച്ചു തരട്ടെ. ഏതാണെന്ന് ഗ്ലാസ് കേട്ടോ, ഫ്രീറ്റ് ഗ്ലാസ്സാ. ഈ കളർ സാധനം കേട്ടോ ഈസ് വാങ്ങിയത്, അതിന കാണിച്ചു തരാം. എന്നോട്ടൊക്കെ ഈ കളർ കേട്ടോ വാങ്ങിയ പർദ്ദ. ഇത് നൂറ്റി കഴിഞ്ഞ അമ്മ ആയിരിക്കും ഞാൻ പഴയത് കേട്ടോ വാങ്ങി കൊടുത്താണ്. ഈ കളറ് പർദ്ദാണ് വാങ്ങിയത്, ഇങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ. നമ്മൾ കിട്ടാത്ത ചെയ്താ ഉണ്ടോ മിട്ട, നല്ല രസം ഉണ്ടാവും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് എന്തായാലും ഇത് മാറ്റേണ്ടി വരും. ഇത് ഈ കളർ ആരിട്ടാലും നല്ല രസം ഉണ്ടാവും, അങ്ങനത്തെ ഒരു കളറാണ്. അതിന്റെ കളറിന്റെ പേര് എന്താ ചെമ്മിയെ? മെറൂണ്, മെറൂണ് ഗൈസ്, മെറൂണാണിത്. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ ആശുവിന്റെ വൈകുന്നേരം നടക്കുക കേട്ടോ, ക്ലാസ് ഒന്നും ഇല്ലല്ലോ.
യെസ് ആഗ്ര ക്ഷമിക്ക് ഭയങ്കര ആഗ്രഹം എനിക്കൊരു ഉരുള ഫുഡ് ഇട്ടായിരുന്നു നിങ്ങള് കണ്ടോ എന്റെ ആഗ്രഹമാണോ നിങ്ങളെ ആഗ്രഹം എന്റെ ആഗ്രഹം ആഗ്രഹം അങ്ങ് അങ്ങ് പോയി പോയി എല്ലാം അവസാനായിച്ചു എന്ത് പരിപാടി ഇതൊക്കെ അതൊക്കെ എടുത്ത് എനിക്ക് തരാ മതി വായിന്ന് എടുത്ത് ഞാൻ ഓ ആഗ്രഹം അങ്ങനെ പോയി കിട്ടി ഒക്കെ എന്തും ചെയ്യാലോ അല്ലേ ഓ നാ കഴിച്ചോ കഴിച്ചോ വിട്ട് കഴിച്ചോ മതിയോ ഞാൻ ആ സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടായിച്ചോ ഏ ഓക്കെ അപ്പൊ ഗൈസ് ഇനി ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.